പറഞ്ഞൊക്കെ കിട്ടുമെന്തോ. മാത്രമല്ല പോയിരിക്കുന്നത്, അങ്ങനെ ഒരു സംശയം വേണ്ടല്ലോ, ആരെ കൊന്നിട്ടാണല്ലോ കൊണ്ടുവന്നിരിക്കും. എന്റെ ദൈവം, കണ്ട ഞാൻ പറഞ്ഞില്ലേ അത്താണ്. ഐശ്വര്യായിട്ടൊക്കെ തന്നെ നമ്മുടെ. ഏതെങ്കിലും ഒരു കൂറ പോണണ്ടാലേ അവളുടെ പുറകെ മണപ്പിച്ചോണ സംഭവം മാറ്റി വെച്ചിട്ടോളാം. അതെ, ഇതിൽ വിളിക്കാൻ പറ്റത്തില്ലേ? വിളിക്കാൻ പറ്റാത്ത ഫോൺ കടയിൽ വെക്കില്ലല്ലോ. ഓ ആട്ടെ, തനിക്കങ്ങോട്ടാ വിളിക്കേണ്ടത്? ഇവിടെ അടുത്ത് തന്നെയാ. ആ എന്നാ പിന്നെ ഫോൺ ഇവിടെ വെച്ചിട്ടെ, ഉറക്ക വിളിച്ചു നോക്ക്. ആയിട്ടല്ലേ ചിലപ്പോ കേക്കും. ചേട്ടൻ ഇതെങ്ങനെ വിളിക്കുന്നു പറഞ്ഞ? ആദ്യം ഒരു ഒരു രൂപ തൊട്ട് അതിലോട്ട് ഇടും. ഇതിലാ ഓ, എന്നിട്ട് ആ നമ്പർ അതിലോട്ട് കുത്ത്. ഓ കിട്ടുമല്ലോ, നമുക്ക് അറിയണമല്ലോ. അത് ശരിയാ. ഞങ്ങളുടെ നാട്ടിൽ കുത്തി വിളിച്ചിട്ട് പൈസ കൊടുക്കുന്ന ഫോണാ ഉള്ളത്. ഇതാദ്യമായിട്ടാ കുത്തുന്നതിന് മുമ്പ് കുഴി പൈസ എടുത്ത് ഫോൺ കാണുന്നത്. പുതിയതായിരിക്കുമല്ലേ സാധനങ്ങള്. കണ്ടപ്പോഴേ തോന്നി ഇത് ഇവിടുത്തെ മരത്തിലൊന്നും കാച്ചതല്ലെന്ന്. ഈ പഴുതൻ തന്നെ വില കിലോ 50. ഈ ഏത്തക്ക 75. അപ്പൊ ചെറുപഴം വാങ്ങുന്നതന്നെ നല്ലതല്ലേ? നല്ല മുഴുത്ത ഏത്തക്ക വേറെ അകത്തിരിപ്പുണ്ട്, എടുക്കട്ടെ. അതാന്ന് തന്നെ എന്നാ മതി, ഇവിടെ വില വയ്ക്കാനും പാടില്ലേ. എന്തൊരു നാടാ ഇത്, അവന്റെ ഒരു ഏത്തക്ക. ഇവനൊക്കെ എവിടുന്ന് വരുന്നടാ? ചേച്ചി പേടിക്കുന്നു വേണ്ട, ചേട്ടനെ നമുക്ക് ഉഷാറാക്കാം. മുഴുവൻ പിള്ളേരോട് ചടയായിരുന്നു. ചേച്ചി പേടിക്കണ്ട, ഇതിനു മുമ്പ് ഇവിടെ നിന്ന് കണ്ടിട്ടില്ലല്ലോ. ചേച്ചിക്ക് ഞാൻ എല്ലാം പറഞ്ഞു. അപ്പൊ ശരി ചേച്ചി, സമയം കിട്ടുമ്പോ ഞാൻ ബാക്കി എല്ലാം പറഞ്ഞുതരാട്ടോ. അവൻ എന്തായിരിക്കും ബാക്കി പറഞ്ഞു തരാന്ന് പറഞ്ഞത്? ആരാ അത്? അത് അപ്പുറത്തെ പിള്ളേരുടെ കൂടെ താമസിക്കാൻ വന്ന പുതിയ പയ്യനാ. ഒരു പാവം ചെറുക്കനാന്നെ, എന്നോട് ഓരോരോ കാര്യങ്ങൾ ചോദിക്കായിരുന്നു. ചേട്ടൻ ഇരിക്കെ, ഞാൻ ചായ എടുത്തോണ്ട് വരാം. എന്ത് കാര്യങ്ങളായിരിക്കും അവൻ ചോദിച്ചത്? ഇവിടെ ഉള്ളവന്മാരെ കൊണ്ട് തന്നെ പൊറുതി മുട്ടിയിരിക്കുക, അപ്പോഴാ പുതിയ ഓർണം. സാരമില്ല, ഇന്നല്ലെങ്കിൽ നാളെ എല്ലാത്തിനും കൈയോടെ പൊയ്ക്കോളാം. നിന്നെ ചേട്ടൻ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ചായക്ക് മധുരം കുറച്ച് മതി എന്ന് പറഞ്ഞതാ. അത് നിനക്കറിയാമെന്ന് എനിക്കും അറിയാടി. ഇന്ന് ലഡു പൊട്ടും മോളെ. എന്താ? ഒന്നുമില്ല. എന്ത് മുഖത്തൊരു വിഷമം പോലെ? ഓ, ജീവിതം വലിയ കഷ്ടത്തിലാ. ഇക്കാലത്ത് പിഴച്ചു പോവാൻ വലിയ പാടാ. പിഴപ്പിച്ച എപ്പ? അങ്ങനെ എന്റെ അടുത്തൊന്നും പറഞ്ഞില്ലല്ലോ. ഒന്ന് പോ അവിടുന്ന്. പിഴക്കാണെങ്കിൽ പറയണേ, വെറുതെ എന്നെ കൊതിപ്പിച്ച്. നോക്കിയേ എന്തോ തടേ വരുന്നത്. അതെ അതെ, നീ തന്നെ എങ്ങോട്ടേ തള്ളിക്കേറുന്നേ? ഇത് എന്തോന്ന് കോലാ മോനായി. എങ്ങനുണ്ട്? അത് ഈ കോളേജിലോട്ടൊക്കെ വരുന്നല്ലേ, സ്റ്റൈലൊക്കെ ആയിക്കോട്ടെ. നന്നായി, നമ്മുടെ ഫൈസിയുടെയാ. രാവിലത്തെ അവന്റെ ഒരുക്കം കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ച ഒരെണ്ണം അടിച്ചു മാറ്റണം. അതിനവൻ ഇങ്ങനെ തുറന്നില്ലല്ലോ. ഏ, തുണി കഴിയപ്പോ ഫൈസിയുടെ ഒരു കീറിയ പാന്റ് കിട്ടി, ആ ഞാനും കിട്ടി. കർത്താവേ, ഇന്നലെ വരെ ഇലയെ കൊണ്ടുവന്നിട്ട് ഇന്നീ പാത്രം അവിടെ നിന്ന് കിട്ടിടാ. മറ്റേതാ സുചേച്ചിയുടേത് വാങ്ങിയതാ. മോ സുചേച്ചിയെ മൊത്തത്തിൽ അങ്ങ് എടുത്തേക്കുവാലേ. അത് ഞാൻ ചുമ്മാ പൊന്നു വന്നേ തരട്ടാ, ശരിക്ക് തരട്ടാ, വാടാ. ആ പെണ്ണു വന്ന് കാണും, പിടിച്ചിറക്കടാ അവനെ. ടാടാ ഒന്ന് വന്ന്, നീ ഇത് അങ്ങോട്ടാ, നീ ആദ്യം അവളെ വിളിക്കണ്ട, എന്നിട്ട് പോയാ മതി. ഓ അത് ശരിയാണ്. ആ എവിടെയാ കുട്ടി നിൽക്കുന്നത്? പാർക്കിന് മുന്നിൽ. ഏതാണോ എടാ, അതാണോ എവിടെ ഇത്? പാർക്കിന്റെ എവിടെയാ നിക്കുന്ന? ഫ്രണ്ടിലോ അല്ലേ? ഓപ്പോസിറ്റ് ഫ്രൂട്ട്സ് കടയുടെ മുന്നിലോ. മഞ്ഞ ചുരിദാറാണ്. എന്താടാ ഫോൺ വന്ന്? ഹലോ. ഏ ഒന്നുമില്ല. അല്ല കുട്ടി എവിടെ നിൽക്കുന്നെന്ന് പറഞ്ഞേ? നീല ചുരിദാർ ഇട്ട് സ്കൂട്ടിയില് അല്ലേ?
ഫോൺ കട്ട് ചെയ്തു കേട്ടോ. അളിയ സുന്ദരിക്ക് പണി കിട്ടി. എന്താ ആ ഫ്രൂട്ട്സ് കടയുടെ മുമ്പിൽ വെക്കണ തള്ള? ഒന്ന് നോക്കളിയാ, നിന്റെ മൊഞ്ചത്തി കുട്ടിയല്ലേ, ഒന്ന് നോക്കടാ, ഒന്ന് നോക്കടാ. എന്നാ അവരെന്തിനാണ് നിന്നെ തല്ലിട്ട് പോയത്? നിന്നെ ഒരു തല്ലിട്ട് നോക്കിക്ക. ആഹാ, അങ്ങനെയോ? ചോദിക്കാനും പറയുന്ന ആരുമില്ല ഇവിടെ. ആണയൊക്കെ വന്നു വന്നൊരു വിലയില്ലാണ്ടായോ? വടമോനായി നമുക്ക് ചോദിക്കാം. ഒരു കിലോമീറ്റർ അപ്പുറത്ത് കൂടെ ഒരു പെണ്ണുവ, രണ്ട് കിലോമീറ്റർ ഇപ്പുറത്ത് നിന്ന് അവളെ വളയ്ക്കാൻ നോക്കുന്നവനാ നീ. ആ നിന്നെ ഏതെങ്കിലും ഒരു തല്ലിട്ട് പോകുമ്പോ നീ ചുമ്മാ നോക്കി നിക്കണെങ്കിൽ അതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവുമല്ലോ. അതുറപ്പാ. എന്താടാ കാര്യം? എന്താടാ എന്താ കാര്യം? എന്താടാ എന്താടാ? അത് പിന്നെ അത് പിന്നെ പിന്നെ കുറച്ച് നാൾക്ക് മുമ്പ് 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 അതെ നമുക്ക് പോയാലോ. എങ്ങോട്ട്? ചേച്ചി ആരാന്നൊക്കെ എനിക്കറിയാം. അത് വിട്, പോയാലോ. ചേച്ചി നോക്കുമൊന്നും വേണ്ട, എനിക്ക് വേണ്ടി തന്നെയാ. ആയിരം തരേണ്ടി വരും. ആയിരത്തി കൂടുതൽ തരാം. റൂമുണ്ടോ? ഫ്ലാറ്റ് ഉണ്ട്. ചേച്ചി ഒന്ന് കൂടെ വന്നാ മതി. എങ്ങനെയാ പോകുന്നേ? ദാ കിടക്കണം, ഓട്ടോ കയറിയോ. അപ്പുറത്ത് കിടക്കണം. കയറി കയറിയോ, വേഗം കയറിയോ. പോ. എന്റെ പൊന്നളിയ, ഇങ്ങനത്തെ തൊട്ടിത്തരം കാണിക്കാൻ ഈ ലോകത്ത് നിനക്ക് ഒരാൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ. എന്താടാ കൈ കാണിച്ച വണ്ടി നിർത്താനൊന്നും വയ്യേ. എങ്ങോട്ടാടാ എല്ലാരും കൂടി? വീട്ടിൽ പോവ സാർ. നിനക്ക് എന്താടാ കണ്ണിന് അസുഖം ഉണ്ടോ? നീ വെള്ളം ഓടിച്ചിട്ടുണ്ടോടാ? ഇല്ല. ഊതിപ്പിരടോ. ഞാൻ പറഞ്ഞില്ലേ നിന്റെ ലൈസൻസും വണ്ടിയുടെ ബുക്കും പേപ്പറും ഞാൻ എടുത്തേണ്ട്. ലൈസൻസ് ഉണ്ട്, ബുക്കും പേപ്പറും ഉണ്ട്, എന്നിട്ടും നീ എന്താടാ വണ്ടി നിർത്താഞ്ഞത്? വല്ല ഉടായ്പ വല്ലത് വേണോ? അയ്യോ സാറേ, ഞങ്ങൾ അങ്ങനത്തെ ആൾക്കാരല്ല. ഞങ്ങളൊക്കെ വളരെ ഡീസന്റ് ആൾക്കാരാണ്. പിന്നെ ഞങ്ങളുടെ ബുക്കും പേപ്പറും കറണ്ട് ആയതുകൊണ്ട് സാറിന്റെ വിലപ്പെട്ട സമയം വെറുതെ വേസ്റ്റ് ആക്കണമെന്ന് വിചാരിച്ചു. മാത്രമല്ല ആ സമയം കൂടെ സാറിന് ബാക്കിയുള്ള വണ്ടികൾ പരിശോധിക്കാലോ. ഈ വണ്ടി എടുത്ത് ശേഷം കൊണ്ടുപോവാ. മക്കളൊരു കാര്യം ചെയ്യ്, ഇവിടുന്ന് സ്റ്റേഷൻ വരെ നടന്നു പോവാ, എന്നിട്ട് വണ്ടി എടുത്തോണ്ട് പൊയ്ക്കോ. മക്കളെ നാലു പേരോട് ഇപ്പഴേ നടന്നു തുടങ്ങിക്കോ, എങ്കിലേ രാത്രി ആവുമ്പോ അങ്ങ് സ്റ്റേഷനിൽ എത്തും. ഇവനെ ഇന്ന് വേണം ആക്കാനെ. വേറെ സാധനമുണ്ട്. കിട്ടിയോടാ. എന്താ എന്താ കൂടുതൽ? ഒരു മിനിറ്റ്. ഷാഫിയോ? എന്താ കൂത്ത് ഷാഫി എന്ന് പറയും? എന്ത് പേരാടാ ഇത്? ഓക്കേടാ. ഓക്കെ ഓക്കെ. കയ്യ തുറക്കൂ. എന്താ അളിയാ? ഒരു ബ്ലേഡാ. ഈ മാസം കുറച്ച് കാശ് അറേഞ്ച് ചെയ്യണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു ചുരിദാർ വാങ്ങിച്ചു കൊടുക്കാനായിരിക്കും. നിങ്ങൾ വരുമ്പോ എന്നെ വിളിച്ചാ മതി. നീ ഒന്ന് പോയില്ലടാ. സാർ ലൈസൻസും ആർ സി ബുക്കും. ഓ അതൊന്നും തന്നില്ലായിരുന്നല്ലേ. ഇപ്പൊ തരും. ഓക്കെ. ഇന്നാ പോയോ. താങ്ക് യു സാർ. താങ്ക് യു.
നിങ്ങൾ ഇവിടെ ഇരുന്നൊരു പേപ്പർ എടുത്തോ. ഇവിടെ ആയിരുന്നല്ലോ ഞാൻ വെച്ചിരുന്നത്. പിന്നെ പേപ്പർ എവിടെ പോയി? ഇതാണ് സാറേ പടച്ചോനെ. ഇതെന്താണെന്ന് അറിയാവോടാ? ഇല്ല. നിനക്കട്ടെ, ഞാൻ റോഡിൽ വെച്ച് ഒന്ന് ഓങ്ങിയിരുന്നതാ. വയ്ക്കോ. എന്തോന്നടാ ഇത്? കൂത്തി ശാപിയോ? വയ്ക്കോ, എന്റെ കണ്ണു മുമ്പിൽ കണ്ടു പോരുത്. പോരാ നിന്നെയൊക്കെ ഇന്ന് ഞാൻ ഒന്ന് വേണം.